നമസ്കാരം. എൽ ഡി എഫ് സർക്കാരിന് സ്വീകാര്യം താലിബാൻ മോഡലെന്ന് വിമർശിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ശബരിമലയിൽ ഹിന്ദുവിനെതിരെ നിലകൊണ്ടപ്പോൾ വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള വർഗീയ ശക്തികളെന്ന് പ്രീണിപ്പിക്കുകയാണ്. എല്ലാ തീരുമാനങ്ങളിലും ജനങ്ങളെ വിവേചനത്തിലൂടെ കാണുന്ന പിണറായി സർക്കാർ വർഗീയ ധ്രുവീകരണത്തിനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമർത്ഥ ശക്തികളുടെ ഇടപെടലാണ് പിണറായി വിജയന്റെ എല്ലാ തീരുമാനങ്ങളിലും കാണുന്നത്. കൂടാതെ വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിടാനുള്ള തീരുമാനം ഇപ്പോൾ നടപ്പിലാക്കില്ലെന്ന സർക്കാർ നിലപാടിനോട് സുരേന്ദ്രൻ പ്രതികരിച്ചത് നാല് മുല്ലാക്കന്മാരും വർഗീയ ശക്തികളും പറഞ്ഞപ്പോൾ സർക്കാർ കീഴടങ്ങിയെന്ന് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ശബരിമല വിഷയത്തിൽ നിഷേധാത്മക നിലപാട് സ്വീകരിച്ച സർക്കാർ വഖഫ് വിഷയത്തിൽ ഒരു രാത്രി കൊണ്ട് നിലപാട് മാറ്റിയെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ദേവസ്വം മന്ത്രിയായ കെ രാധാകൃഷ്ണൻ നല്ല മന്ത്രിയാണെങ്കിലും വിശ്വാസമില്ലാത്ത മന്ത്രിയാണ്. എന്നാൽ വഖഫ് ബോർഡ് പിണറായി വിശ്വാസിയായ മന്ത്രിക്ക് നൽകി. പച്ചയായി വർഗീയ ധ്രുവീകരണത്തിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പിണറായിക്ക് ലക്ഷ്യം വോട്ട് ബാങ്ക് മാത്രമാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. സമൃദ്ധ ശക്തികളുടെ ഇടപെടലാണ് പിണറായി വിജയന്റെ എല്ലാ തീരുമാനങ്ങളിലും കാണുന്നത്. വർഗീയ ശക്തികളുടെ താല്പര്യം മുൻനിർത്തി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. തലശ്ശേരിയിൽ ബി ജെ പിക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ കൊച്ചുകുട്ടികളുടെ മേൽ ഭീകരവാദികൾ ബാബറി ബാഡ്ജ് കുത്തിയത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. താലിബാൻ മോഡലാണ് എൽ ഡി എഫ് സർക്കാരിനും സ്വീകാര്യം. ശബരിമലയിൽ ഹിന്ദുവിനെതിരെ നിലകൊണ്ടപ്പോൾ വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുകയാണ്. എല്ലാ തീരുമാനങ്ങളിലും ജനങ്ങളെ വിവേചനത്തിലൂടെ കാണുന്ന പിണറായി സർക്കാർ വർഗീയ ധ്രുവീകരണത്തിനാണ് ശ്രമിക്കുന്നത്. തീരുമാനങ്ങളിൽ ആത്മാർത്ഥയില്ലാതെ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ പിണറായി വിജയൻ കാണ്ടാമൃഗത്തെ തോൽപ്പിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ തീരുമാനം പിന്തുടർന്ന് ഭൂരിഭാഗം സംസ്ഥാനങ്ങളും പെട്രോൾ ഡീസൽ നികുതി കുറച്ചപ്പോൾ പിണറായി വിജയൻ സർക്കാർ നികുതി കുറയ്ക്കാതെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. പെട്രോൾ ഡീസൽ നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് മുതലക്കുളത്ത് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. സാമ്പത്തിക പ്രതിസന്ധിയാണ് നികുതി കുറയ്ക്കാത്തതിന് കാരണമായി പറയുന്നത്. മദ്യവും ലോട്ടറിയും മാത്രമാണ് വരുമാന മാർഗമായി കേരള സർക്കാർ കാണുന്നത്. സാധാരണക്കാരന്റെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം അനുദിനം വില വർദ്ധിക്കുകയാണ്. പെട്രോൾ വില വർധനവ് എല്ലാത്തിനും വില കയറാൻ കാരണമാകുമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ഇടതുമുന്നണി ഭരണത്തിലെത്തിയപ്പോൾ നികുതി കുറയ്ക്കാതെ ജനങ്ങളോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ഓട്ടോ തൊഴിലാളികളെയും ഇരുചക്ര വാഹന യാത്രക്കാരെയും അവഗണിക്കുന്ന പിണറായി സർക്കാർ ഏത് വിഭാഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ മാസം തോറും നൽകുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ ഗ്രാന്റും വായ്പയും ഉപയോഗിച്ചാണ് കേരളം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ തുകകളെല്ലാം ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. കറണ്ട് ചാർജും ബസ് ചാർജും വർദ്ധിപ്പിച്ചു ജനങ്ങളുടെ മേൽ അധികഭാരം കെട്ടിവെച്ച് ദുരിതത്തിലാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാവപ്പെട്ടവർക്ക് ഒരു ഗുണവും ഇല്ലാത്ത പാർട്ടിയായി സി പി എം മാറിയെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വർഗീയ ശക്തികളുടെയും താല്പര്യം മുൻനിർത്തി വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. തലശ്ശേരിൽ ബി ജെ പിക്കാരെ അറസ്റ്റ് ചെയ്തപ്പോൾ കൊച്ചുകുട്ടികളുടെ മേൽ ഭീകരവാദികൾ ബാബറി പഠിച്ച് കുത്തിയത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. താലിബാൻ മോഡലാണ് എൽ ഡി എഫ് സർക്കാരിന് സ്വീകാര്യമെന്നും ഇതോടെ വ്യക്തമാവുകയാണ്. ശബരിമലയിൽ ഹിന്ദുവിനെതിരെ നിലകൊണ്ടപ്പോൾ വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുകയാണ്. എല്ലാ തീരുമാനങ്ങളിലും ജനങ്ങളെ വിവേചനത്തിലൂടെയാണ് പിണറായി സർക്കാർ കാണുന്നതെന്ന് വ്യക്തമാവുകയാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആത്മാർത്ഥതയില്ലാതെ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ പിണറായി വിജയൻ കാണ്ടാമൃഗത്തെ തോൽപ്പിക്കുകയാണെന്നും ഏകദേശം വ്യക്തമായിരിക്കുകയാണെന്ന് പല നേതാക്കളും എടുത്തു പറയുന്നു. ടെസ് തത്വമയി ന്യൂസ്.